കോട്ടയുടെ ഒരു ഭാഗമാണ്. കോട്ടയുടെ ഒരു എൻട്രികളുണ്ട്, പല എൻട്രി കൂടിയാണ് വരുന്നത്. ഇതൊരു എൻട്രിയാണ്. അപ്പോൾ സാറ് എല്ലാം വരും, അല്ലെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നൊരു എൻട്രി. വലിയൊരു കോട്ടയുടെ ഭാഗമാണ്. കുറേ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ കോട്ടയുടെ എൻട്രി. കടലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ്, ചുറ്റും കടലായതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കോട്ടയൊക്കെ ഉണ്ടാക്കി ആ ഒരു സംരക്ഷണ ഭിത്തി കോട്ടയായിട്ട് വെച്ച് ഏറെക്കാലം, ഏതാണ്ട് 450 വർഷക്കാലത്തോളം ഫോർട്ടീസ് കോളനിയായിട്ട് ദമൻ ഉണ്ടായത്. ദമനിൽ ഇപ്പോഴും പോർട്ടുഗീസ് കൾച്ചറാണ്. ദമന്റെ പള്ളികൾ, അവിടുത്തെ വീടുകൾ ഇപ്പോഴും പോർട്ടുഗീസ് മാതൃകയിലുള്ളതാണ്. പോർട്ടുഗീസ് കൾച്ചർ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ദമൻ. മോട്ടി ദമൻ. അപ്പം നാനി ദമൻ കഴിഞ്ഞ് മോട്ടി ദമൻ. അപ്പം ഈ പാലം ഇങ്ങനെ ഇപ്പോൾ വണ്ടികളൊന്നും പോകണില്ല, ഇത് മൊത്തം ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇതിന് വലിയൊരു ട്രാജഡി ഉണ്ട്. കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു സ്കൂൾ ബസ് ഈ പാലത്തിൻ്റെ സെൻറ്റർ ചെയ്ത് അങ്ങനെ തന്നെ പാലം തന്നെ താഴെ പോയിട്ട് ഇതിൻ്റെ ട്രാജഡി 40 ഏതാണ്ട് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള. കുറേ ബോഡിയൊന്നും കിട്ടി പോലുമില്ല, കുറച്ചൊക്കെ കിട്ടി. അങ്ങനെ ഒരു വലിയ ട്രാജഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ട ലെവലിൽ നമ്മളുടെ പാലാരിപ്പട്ട് പാലമൊക്കെ പിന്നീട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ഈ പാലം വർക്കിംഗ് അല്ല, വണ്ടികളൊന്നും വിടുന്നില്ല, വേറെ പാലം പടന്നു. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ ഇതൊക്കെ ഫിഷിംഗ് ഹാർബർ പോലെയുള്ള ഒരു ലാൻഡ് ചെയ്തേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ റെസ്റ്റ് ഓഫ് സമയമാണല്ലോ. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ പോലെ തന്നെ മീൻപിടുത്തമൊന്നും ഇപ്പോൾ അലവിടല്ല. അതായത് എല്ലാം നമുക്ക് ഇനിയോട് ഓൾ ഇന്ത്യ ഒരേപോലെ ആയിരിക്കും. ഒരു മാസത്തോളം കയറ്റിയിടണം, അല്ലെങ്കിൽ 40 കയറ്റിയിടണം എന്നുള്ള അവസ്ഥയിൽ പതിക്കാണ്. അപ്പോൾ അങ്ങനെ കയറ്റിയിട്ടുള്ള ബോട്ടുകളാണ്. ഇതിൻ്റെ ഒരു വ്യൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇതാണ് നമ്മളുടെ ശരിക്കും ഈ കോട്ട. വലിയൊരു കോട്ടയുണ്ട്, വലിയ ഏരിയ കോട്ടയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട, അതായത് സീ ആണ്, അല്ല കടലിൻ്റെ ഭാഗം. കടലിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് കാലത്ത് യുദ്ധവും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇവർ ഈ കോട്ട ഇങ്ങനെ നിർമ്മിക്കണേ, അല്ലേ? പൊതുവെ അങ്ങനെയാണ്. ഇപ്പം ഈ കോട്ടയുടെ ഈ ഭാഗം ഈ വെള്ളത്തിൽ കൂടെ ഒരു യുദ്ധം വരണമെങ്കിൽ അതിനനുസരിച്ചാണ് ഈ കോട്ട നിലക്കണം. അപ്പോൾ ദമൻ, മോട്ടി ദമൻ്റെ ഒരു നല്ല ഭാഗമാണ്. ഇവിടെയൊക്കെ എല്ലാപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നന്നായി പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ടൈലൊക്കെ വിരിച്ച് വളരെ ഭംഗിയുള്ള രീതിയിൽ സംരക്ഷിച്ച് വരുന്നുണ്ട്, നല്ല രീതിയിൽ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ പഴയ പാലിൻ്റെ മുകൾഭാഗമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിടക്കട്ടെ, അവിടെയാണ് ഇടിഞ്ഞു പോയത്. പിന്നീട് അത് പ്രവർത്തനമൊന്നുമല്ല, പുതിയ പാലം അതിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ചില പണികളൊക്കെ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു വീഴും. അപ്പോൾ ഇതിൻ്റെ കോട്ടയുടെ ഒരു വ്യൂ ആണ്. ഇത് സീയുടെ ഭാഗത്തുനിന്ന് വെള്ളം വരുന്ന ഭാഗമാണ്. നമ്മുടെ ഗോവൻ ടൈപ്പ് തന്നെ, അല്ല ഗോവയിലെ പോലെ തന്നെ, ഒരു ഗോവയുടെ ടെറിട്ടറി ഇത് പെട്ട തന്നെയാണ്. We'll be right back.